Hi friends, welcome to AVTECHINFO. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് സാംസങ് ഗാലക്സി M31 സാംസങ് ഗാലക്സി M31s ഒരു കമ്പാരിസൺ വീഡിയോ ആണ്. ആദ്യം തന്നെ ഇതിൻ്റെ ബിൽഡ് ആൻഡ് ഡിസൈൻ എന്തൊക്കെയാണ് ഡിഫറൻസ് എന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കാം. ഇവിടെ നമ്മൾ M31 നോക്കുകയാണെങ്കിൽ ഇതിലൊരു ഒരു പ്ലെയിൻ ഡിസൈനാണ്. ഇതിൽ ഗ്രേഡിയൻറ്റ് ഫിനിഷോ കാര്യങ്ങളൊന്നുമില്ല, പ്ലാസ്റ്റിക് ബാക്കാണ്, റെയർ മൗണ്ടഡ് ഫിംഗർ പ്രിൻറ് സ്കാനറാണ് ഇതിൽ വന്നിരിക്കുന്നത്. കൂടാതെ ഇതിൽ കോഡ് ക്യാമറ സെറ്റപ്പാണ്. വോളിയം ബട്ടൺ പവർ ബട്ടണിൻ്റെ സൈഡിലാണ് കൊടുത്തിരിക്കുന്നത്. താഴെയായിട്ട് 3.5 mm ഓഡിയോ ജാക്ക്, പിന്നെ ടൈപ്പ് സി പോർട്ട്, പിന്നെ മൈക്രോഫോൺ, പിന്നെ സ്പീക്കർ. മുകളിൽ ഒരു നോയിസ് ക്യാൻസലേഷൻ മൈക്രോഫോണും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഇയർ പീസ് അത്ര വലിയ സൈസൊന്നുമല്ല, കുറച്ച് ചെറിയ ഇയർ പീസാണ്. M31s നോക്കുവാണെങ്കിൽ ഇതിലൊരു ഗ്രേഡിയൻറ്റ് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ M31s ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ ഇതിന് മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്കത് കാണാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ പ്രൊവൈഡ് ചെയ്യാം. ഇതിലിപ്പം ഈ കളർ നോക്കുവാണെങ്കിൽ ഇത് മിറാജ് ബ്ലാക്കാണ്. ഇത് M31നെക്കാട്ടിലും കുറച്ചും കൂടെ കാണാനൊക്കെ ഭംഗിയുള്ള ഒരു ഡിസൈനാണ്. രണ്ടും പ്ലാസ്റ്റിക് തന്നെയാണ്, അതുകൊണ്ട് ഒരു കേസ് ഇട്ട് തന്നെ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഈസിലി സ്ക്രാച്ചസ് ഒക്കെ ഉണ്ടാവും. ഇതിലൊരു കോഡ് ക്യാമറ സെറ്റപ്പ് തന്നെയാണ്. പക്ഷേ M31 കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു ക്യാമറ മോഡ്യൂള് ഇതിൻ്റെ താഴെയും M31 ക്യാമറ മോഡ്യൂള് മുകളിലായിട്ടാണ് കാണുന്നത്. കൂടാതെ ഇവിടെ M31 ഇവിടെ 64 MP ഇവിടെ എഴുതിയിട്ടുണ്ട്, പക്ഷേ ഇതിൽ ഒന്നും എഴുതിയിട്ടില്ല. ഫിംഗർ പ്രിൻറ് സെൻസർ M31sൽ സൈഡ് മൗണ്ടഡാണ്. പിന്നെ വോളിയം ബട്ടൺ ഇവിടെ സൈഡിലുണ്ട്. മുകളിലായിട്ട് നോയിസ് ക്യാൻസലേഷൻ മൈക്രോഫോൺ, പിന്നെ താഴെ 3.5 mm ഓഡിയോ ജാക്ക്, ടൈപ്പ് സി കേബിൾ, പിന്നെ മൈക്രോഫോൺ, പിന്നെ സ്പീക്കർ. പിന്നെ അടുത്തതായിട്ട് ഇതിൻ്റെ ഡിസ്പ്ലേ സൈഡ് നോക്കുകയാണെങ്കിൽ M31sൽ കിട്ടുന്ന 6.5 inch സൂപ്പർ അമോ LED ഫുൾ HD ഡിസ്പ്ലേ ആണ്. അതേസമയം M31 കിട്ടുന്നത് 6.4 inch സൂപ്പർ അമോ LED ഫുൾ HD ഡിസ്പ്ലേ ആണ്. M31sൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പഞ്ച് ഹോൾ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്, പക്ഷേ M31 വാട്ടർ ഡ്രോപ്പ് നോച്ച് ആണ് കൊടുത്തിരിക്കുന്നത്. M31 നോക്കുവാണെങ്കിൽ ഇതിൻ്റെ ചിഹ്നം എന്നുള്ള പോർഷൻ കുറച്ച് ബ്ലാക്ക് ആണ്, പക്ഷേ M31sൽ ചിഹ്നം അത്യാവശ്യമാണ്, അതിൻ്റെ കനം കുറവ് തന്നെയാണ്. നെറ്റ്വർക്ക് റിസപ്ഷൻ ആൻഡ് കോൾ എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ കമ്പയർഡ് ടു M31s, M31 ഇയർ പീസിൻ്റെ സൗണ്ട് കുറച്ച് കുറവാണ്. പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഇയർ പീസിൻ്റെ സൈസ് M31 കുറച്ച് കുറവാണ്. പക്ഷേ M31s അത്യാവശ്യം ഒരു ലെങ്ത്തിൽ തന്നെയാണ് ഇയർ പീസ് കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ട് ലൗഡ്നെസ് M31sൽ കുറച്ച് കൂടുതലാണ്. പക്ഷേ കോൾ ക്വാളിറ്റി രണ്ടിലും കുഴപ്പമില്ല, അത്യാവശ്യം നല്ല കോൾ ക്വാളിറ്റി തന്നെയാണ്. പിന്നെ നെറ്റ്വർക്ക് റിസപ്ഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ എയർടെല്ല് ജിയോയിലൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കി, അതിൽ M31 കുറച്ച് നെറ്റ്വർക്ക് റിസപ്ഷൻ്റെ ചെറിയൊരു പ്രശ്നം പോലെ ഫീൽ ചെയ്തു. മൊബൈൽ ഡാറ്റയൊക്കെ യൂസ് ചെയ്യുമ്പോൾ നെറ്റ്വർക്ക് റിസപ്ഷൻ കുറച്ചും കൂടെ ബെറ്ററായിട്ട് M31sലാണ് എനിക്ക് ലഭിച്ചത്. M31 യൂട്യൂബ് വീഡിയോസൊക്കെ കാണുകയാണെങ്കിൽ ചില സമയത്ത് വീഡിയോസൊക്കെ ലോഡാകാൻ ടൈം എടുക്കുന്നുണ്ട്. വൈഫൈ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുകയാണെങ്കിൽ രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, രണ്ടും അത്യാവശ്യം കുഴപ്പമില്ലാത്ത റിസപ്ഷൻ രണ്ടും ലഭിക്കുന്നുണ്ട്. അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ ഓഡിയോ ആൻഡ് വീഡിയോ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്യാം. രണ്ട് ഫോണിലും യൂട്യൂബ് വീഡിയോസ് കാണുമ്പോൾ HDR സപ്പോർട്ട് ചെയ്യുന്നതാണ്. M31 ആയാലും M31s ആയാലും ഇതിന് വീഡിയോസൊക്കെ കാണുമ്പോൾ അത്യാവശ്യം നല്ല വ്യൂയിങ് എക്സ്പീരിയൻസ് തന്നെയാണ്. പിന്നെ M31sൽ പഞ്ച് ഹോൾ ക്യാമറ ആയതുകൊണ്ട് കുറച്ചും കൂടെ ഒരു ബെറ്റർ വ്യൂയിങ് എക്സ്പീരിയൻസ് ആണ്. പിന്നെ താഴത്തെ ചിഹ്നം എന്നുള്ള പോർഷനും കുറച്ച് ഖനം കുറവാണ്. രണ്ടും സൂപ്പർ അമോ LED ഡിസ്പ്ലേ ആയതുകൊണ്ട് രണ്ടിലും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. പക്ഷേ M31sൽ ചെറിയൊരു അഡ്വാൻറ്റേജ് ആണ്. നമുക്ക് M31ൻ്റെ ഓഡിയോ ഔട്ട്പുട്ട് ഒന്ന് ചെക്ക് ചെയ്യാം. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ലൗഡായിട്ടുള്ള സൗണ്ട് തന്നെയാണ്. അടുത്തായിട്ട് നമുക്ക് M31sൻ്റെ സൗണ്ട് ഒന്ന് ടെസ്റ്റ് ചെയ്യാം.
M31s എനിക്ക് തോന്നിയത് കുറച്ചും കൂടെ ബേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. രണ്ടും ലൗഡ്നെസ്സിൻ്റെ കാര്യത്തിൽ ഈക്വലാണ്. പിന്നെ ഇതിൽ രണ്ടിലും ഡോൾബി അറ്റ്മോസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഡോൾബി അറ്റ്മോസ് ഫീച്ചർ അവർ ഒന്നെങ്കിൽ നോർമൽ ഹെഡ്സെറ്റ് അല്ലെങ്കിൽ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് യൂസ് ചെയ്യുമ്പോൾ മാത്രമാണ് അതിൻ്റെ അവൈലബിലിറ്റി കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുകയാണെങ്കിൽ M31s ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നോക്ക് സെക്യൂരിറ്റി അഡീഷണലായിട്ട് ഒരു പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആണ് ഒരു ആഡഡ് സെക്യൂരിറ്റിയാണ് അത്. പക്ഷേ M31 പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ബാറ്ററി ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുകയാണെങ്കിൽ രണ്ടിലും സെയിം ബാറ്ററിയാണ്, 6000 mAh ബാറ്ററി. രണ്ടിലും നല്ല അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പ് തന്നെ ലഭിക്കുന്നുണ്ട്. പിന്നെ ക്യാമറ നോക്കുകയാണെങ്കിൽ രണ്ടിലും കോഡ് ക്യാമറ സെറ്റപ്പാണ്. പിന്നെ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന സെൻസേഴ്സ് സാംസങ് M31s സോണിയുടെ IMX682 സെൻസറാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ M31 പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന സാംസങ്ങിൻ്റെ തന്നെ സാംസങ് ഐസോസെൽ ലൈറ്റ് GW1 സെൻസറാണ്. എനിക്ക് ക്യാമറ ടെസ്റ്റ് കുറച്ച് സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്തത് M31s പിക്ചേഴ്സ് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ഷൂട്ടർ നോക്കുവാണെങ്കിൽ ഫ്രണ്ട് ഷൂട്ടർ രണ്ടിലും 32 MP ക്യാമറ തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ക്യാമറയുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ രണ്ട് ഫോണും നല്ലത് തന്നെയാണ്. പിന്നെ UIയുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. സാംസങ്ങിൻ്റെ 1UI അത്യാവശ്യം നല്ലൊരു UIയാണ്, നല്ല ക്ലീൻ ആയിട്ടുള്ള UIയാണ്. അടുത്തതായിട്ട് ഇതിൻ്റെ പെർഫോമൻസിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ ഇതിൽ രണ്ട് ഫോണിലും സാംസങ്ങിൻ്റെ Exynos 9611 പ്രോസസ്സർ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് പെർഫോമൻസിൻ്റെ കാര്യത്തിൽ യാതൊരു വ്യത്യാസവും രണ്ട് ഫോണും തമ്മിലില്ല. ഗെയിമിംഗ് സെൻട്രിക് ഫോണാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ നമ്മൾ ഈ ഫോൺ കൺസിഡർ ചെയ്യാതിരിക്കുന്നതാണെന്നുള്ളത്, ഈ രണ്ട് ഫോൺസും കൺസിഡർ ചെയ്യാതിരിക്കുന്നതാണെന്നുള്ളത്. മീഡിയം ഗ്രാഫിക്സ് റിക്വയർമെൻറ്റ് ഗെയിംസ് നമുക്ക് കുഴപ്പമില്ലാതെ കളിക്കാൻ പറ്റും. ഹൈ ഗ്രാഫിക്സിലൊക്കെ കളിക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. മൾട്ടിമീഡിയ ആണ് നിങ്ങളുടെ മെയിൻ പ്രയോറിറ്റി എങ്കിൽ നിങ്ങൾക്ക് രണ്ടും നല്ല ഒരു ഓപ്ഷൻ തന്നെയാണ്. നല്ല ബാറ്ററി ബാക്കപ്പ് ഉണ്ട്, നല്ല സൂപ്പർ LED ഡിസ്പ്ലേ ഉണ്ട്. അതുകൊണ്ട് നല്ലൊരു വ്യൂവിങ് എക്സ്പീരിയൻസ് ആയിരിക്കും. ഈ രണ്ട് ഫോണിലും ആൻഡ്രോയിഡ് 10 വന്നിരിക്കുന്നത്. ഈ രണ്ട് ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ് സെൻസേഴ്സ് നോക്കുവാണെങ്കിൽ ഫാസ്റ്റ് ആൻഡ് റെസ്പോൺസീവ് ആണ്. M31 റെസ്പോൺസീവ്നെസ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അല്ല, അത്യാവശ്യം നല്ല ഫാസ്റ്റാണ്. അടുത്തത് M31s നോക്കാം. സൈഡ് മൗണ്ടഡ് ആണ്, അല്ല രണ്ടും നല്ല സ്പീഡാണ്. അടുത്തായിട്ട് ഫേസ് അൺലോക്ക് നോക്കാം. ആദ്യം M31 കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫാസ്റ്റാണ്. അടുത്തായിട്ട് M31s. ഓക്കെ, അടുത്തായിട്ട് ഇതിൻ്റെ സാർ വാല്യൂ നമുക്കൊന്ന് നോക്കാം. M31 സാർ വാല്യൂ 0.383. M31s സാർ വാല്യൂ 1.382 ആണ്. അടുത്തായിട്ട് ഇതിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ M31s 6GB RAM 120GB ഇൻറ്റേർണൽ സ്റ്റോറേജിൻ്റെ പ്രൈസ് വരുന്നത് 19500 രൂപയും അതേപോലെ 8GB RAM 128GB ഇൻറ്റേർണൽ സ്റ്റോറേജിൻ്റെ പ്രൈസ് വരുന്നത് 20500 രൂപയാണ്. ഇത് ആമസോണിലാണ് അവൈലബിൾ. നേരെ മറിച്ച് M31 പ്രൈസ് നോക്കുവാണെങ്കിൽ ഇതിൻ്റെ 6GB RAM 128GB ഇൻറ്റേർണൽ സ്റ്റോറേജിൻ്റെ പ്രൈസ് വരുന്നത് 16500 രൂപയും ഇതിൻ്റെ 6GB RAM 64GB ഇൻറ്റേർണൽ സ്റ്റോറേജ് വരുന്നത് 16000 രൂപയാണ്. ഇത് ആമസോണിലാണ് അവൈലബിൾ. M31 നോർമൽ എഡീഷനും ഉണ്ട്, M31 പ്രൈം എഡീഷനും ഉണ്ട്. ഇത് M31 പ്രൈം എഡീഷനാണ്. M31 പ്രൈം എഡീഷനും നോർമൽ എഡീഷനും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. M31 പ്രൈം എഡീഷനാണെങ്കിൽ ഒരു അഡീഷണലായിട്ട് 3 മന്ത്സ് സാംസങ് പ്രൈം സബ്സ്ക്രിപ്ഷനും കൂടെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കൺക്ലൂഷനായിട്ട് പറയുകയാണെങ്കിൽ 20000 താഴെയുള്ള ഒരു ഫോൺ നോക്കുവാണെങ്കിൽ, ഗെയിമിംഗ് സെൻട്രിക് അല്ലാത്ത ഫോൺസ് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ രണ്ട് ഫോണും കൺസിഡർ ചെയ്യാവുന്നതാണ്. എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ M31s ആണ് ബെറ്റർ ഫോൺ. കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള സെക്യൂരിറ്റി ഫീച്ചേഴ്സൊക്കെ ഇതിൽ വരുന്നുണ്ട്. നോക്ക് സെക്യൂരിറ്റി ഒക്കെ ഉള്ളതുകൊണ്ടും പിന്നെ ഇതിൻ്റെ ബെറ്റർ ക്യാമറ ഉള്ളതുകൊണ്ടും പിന്നെ പഞ്ച് ഹോൾ കട്ടൗട്ടാണ് ഫ്രണ്ട് ക്യാമറ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ടിൽ.
പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ M31s 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നേരെ മറിച്ച് M31 15 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ചാർജിങ് സ്പീഡ് M31s M31നെക്കാട്ടിലും കൂടുതലാണ്. 19,500 രൂപയ്ക്ക് നോക്കുവാണെങ്കിൽ പ്രോസസ്സറും കൂടെ കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നു. ഒരു ഓൾറൗണ്ട് ഫോൺ ആയാണ്. പക്ഷെ മൾട്ടിമീഡിയ, അതേപോലെ ക്യാമറ, ബാറ്ററി, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഫുൾ മാർക്സാണ്. എനിക്ക് വളരെ പേഴ്സണലി ഇഷ്ടപ്പെട്ടൊരു ഫോൺ തന്നെയാണ് സാംസങ്ങിൻ്റെ ഗാലക്സി M31s. പിന്നെ M31 കൺസിഡർ ചെയ്യാവുന്നത്, ഇപ്പം നിങ്ങളൊരു 15,000-16,000 റേഞ്ചിലുള്ള ഒരു ഫോണാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് M31 കൺസിഡർ ചെയ്യാം. പക്ഷേ ഇതിൽ നോപ്പ് സെക്യൂരിറ്റി വരുന്നില്ല. പിന്നെ നോൺ ചൈനീസ് ഫോൺ ആയതുകൊണ്ട് വലിയൊരു സെക്യൂരിറ്റി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല നമുക്ക് പ്രതീക്ഷിക്കാം. ചൈനീസ് ഫോൺസിലാണ് യൂഷ്വലി സെക്യൂരിറ്റി ബ്രീച്ചും കാര്യമൊക്കെ കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സാംസങ്ങിൻ്റെ ഫോൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടി ഒരു റിലയബിൾ ആയിട്ടുള്ളൊരു ഓപ്ഷൻ തന്നെയാണ്. അപ്പോൾ M31 വളരെ നല്ല ഒരു ഓപ്ഷൻ തന്നെയാണ്. പിന്നെ ഈ മൊബൈൽ ഡാറ്റയൊക്കെ ഒരുപാട് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് M31നെക്കാട്ടിലും കുറച്ചും കൂടെ ബെറ്റർ ഓപ്ഷൻ M31s ആയിരിക്കും. നെറ്റ്വർക്ക് റിസപ്ഷൻ ബെറ്റർ M31s. വൈഫൈ കണക്ടിവിറ്റിയുടെ കാര്യത്തിൽ പ്രശ്നമൊന്നുമില്ല. വൈഫൈ കൂടുതലായിട്ട് യൂസ് ചെയ്ത് മൾട്ടിമീഡിയ കാണുന്ന ആൾക്കാരും അതേപോലെ നല്ലൊരു ക്യാമറ നല്ലൊരു ബാറ്ററി ബാക്കപ്പ് നോക്കുന്ന ഒരാളാണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും M31 കൺസിഡർ ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഇതുവരേക്കും ഹിയർസ് ആനന്ദ് സൈനിങ് ഓഫ് ഫോർ നൗ.